ഫോക്കസ് ഏരിയ വിമർശനത്തിൽ അധ്യാപകനെതിരെ നടപടിക്ക് നീക്കം. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ പി പ്രേമചന്ദ്രന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ചാർജ് മെമ്മോ നൽകി. ചോദ്യപേപ്പർ ഘടന തീരുമാനിച്ചതിനെ കുറിച്ച് കുറിപ്പ് പങ്കുവച്ചതിനാണ് നടപടി. വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് സർക്കാർ പറയുന്നു. ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള നീക്കമെന്ന് അധ്യാപക സംഘടനകൾ ഇടത് അനുകൂല അധ്യാപക സംഘടനയായ KSTA അംഗമാണ് പി പ്രേമചന്ദ്രൻ. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. ഈ ഒരു കാര്യത്തിൽ ഇടത് സംഘടനയുടെ കൂടി അംഗമായ ഒരു അധ്യാപകൻ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി, അദ്ദേഹത്തിനെതിരായ ഒരു നടപടിയിൽ ഇടത് സഹയാത്രികരായ അധ്യാപകർ പോലും വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ അധ്യാപകർക്ക് അവരവരുടെ കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവകാശം, അതിനെതിരായ നടപടികൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ വാർത്തകൾ ലഭ്യമാകുന്നുണ്ട്. എന്താണ് ഇന്ന് ഈ നടപടി, ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? സ്മിത, പ്രവിധ, SSLC പ്ലസ് ടു പരീക്ഷകളിലെ ചോദ്യപേപ്പർ നിർണയവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ചോദ്യഘടന നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. അതിനെതിരെ അക്കാദമികമായ വിമർശനമാണ് ഈ അധ്യാപകൻ, പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ പി പ്രേമചന്ദ്രൻ ഉന്നയിച്ചത്. അതിന്മേൽ ഈ ഫോക്കസ് ഏരിയ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകും. കാരണം കേന്ദ്ര സിലബസ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വന്നതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യഘടന നഷ്ടമുണ്ടാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. അതൊരു അക്കാദമിക സംവാദം എന്ന നിലയ്ക്ക് ഉയർത്തിയതാണ് എന്നതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് നേരത്തെ തന്നെ നിശ്ചയിച്ച് നൽകിയ പ്രത്യേക പാഠഭാഗങ്ങൾക്ക് പുറത്തുനിന്ന് നിർബന്ധിത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ അത് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കും. ആ തീരുമാനം മാറ്റണം, നിലവിലെ പരിഷ്കരണം മാറ്റണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്മേലുള്ളൊരു ചർച്ച, വിശദമായൊരു കുറിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ നടപടി നീക്കം ആരംഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഏറ്റവും ഒടുവിൽ അധ്യാപകന് ചാർജ് മെമ്മോ നൽകിയിരിക്കുകയാണ്. അതായത് നടപടി ഉറപ്പായിരിക്കുന്നു എന്നതാണ്. ഈ ചാർജ് മെമ്മോയിൽ പറയുന്നത് സർക്കാർ നയങ്ങളെ പരസ്യമായി വിമർശിക്കുന്നത് ഈ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അങ്ങനെ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതാണ്. ഒപ്പം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും, ക്ഷമിക്കണം, വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കും വിധം ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ ഏതായാലും നടപടി ഉറപ്പായി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. KSTAയുടെ അംഗമാണ് ഈ അധ്യാപകൻ എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അക്കാദമിക രംഗത്ത് സജീവമായി ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അങ്ങനെ പൊതുവിൽ അക്കാദമിക മണ്ഡലത്തിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന, സർക്കാരുമായൊക്കെ ചേർന്ന്, ഈ വകുപ്പുമായി ചേർന്ന് കാര്യമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരാൾ അക്കാദമികമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. അതിന്മേലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ മന്ത്രി പരസ്യമായി ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാവശ്യപ്പെടുകയും ഒരു സർക്കുലർ തന്നെ പിന്നാലെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ നടപടിയിലേക്ക് പോവുകയാണ്. ഇതിൽ അധ്യാപക സംഘടനകൾ പറയുന്നത് ഭീഷണിപ്പെടുത്തി, ഇതിനുമേൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ഒരു ഫാസിസ്റ്റ് ലൈനാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. അതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഈ ചാർജ് മെമ്മോ തെളിയിക്കുന്നതാണ്. എന്നാൽ KST അധ്യാപകൻ അംഗമായ CPM അനുകൂല സംഘടനയായ KSTA പൊതുവിൽ മൗനം പാലിക്കുകയാണ്. എന്നാൽ ഈ സംഘടനയിലെ മറ്റാളുകൾ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ട്. ഒപ്പം മറ്റ് പ്രതിപക്ഷ സംഘടനകളെല്ലാവരും, ഒപ്പം CPIയുടെ സംഘടന ഉൾപ്പെടെ ഈ വിഷയത്തിന് മേൽ പരസ്യമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഏതായാലും ഉന്നയിച്ചു. ഇത് ഒരു അക്കാദമിക വിഷയത്തിൽ അഭിപ്രായ പ്രകടനത്തിന് ഒരു അധ്യാപകൻ നേരിടുന്ന ആദ്യത്തെ നടപടി എന്ന നിലയ്ക്ക് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ശരി, സജോ ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധ്യാപകൻ പി പ്രേമചന്ദ്രനെതിരെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ, അല്ലെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.